everyone, welcome to our channel Hashtag With Us. Now we are going to make Fudgy Brownie. I need to make a little bit of chocolate. We are going to make 200 grams of chocolate. That is another part of the chocolate. We are going to make 100 grams of butter. We are going to melt it. We are going to make a little bit of chocolate. We are going to melt it. This is a double boiling method. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നന്നായി മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും വരിക ഇനി ഇത് മാറ്റി വെക്കുക അടുത്തതായിട്ട് ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര അര കപ്പ് ബ്രൗൺ ഷുഗർ പഞ്ചസാര എടുക്കുമ്പോൾ വേണമെങ്കിൽ പൊടിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കാം മൂന്ന് മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യം ഒരു മുട്ട ഒഴിക്കുക എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യിപ്പിക്കുക അതിന് ശേഷം ഓരോരോ മുട്ടകളായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യിപ്പിക്കുക നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരെ മിക്സ് ചെയ്ത് വരണം മൂന്ന് മുട്ട ഒഴിച്ചു കഴിഞ്ഞ ശേഷം ഓരോ മുട്ടകളായിട്ട് ഒഴിക്കുമ്പോഴാണ് ആ മിക്സിങ് കറക്റ്റ് ആവത്തുള്ളൂ അപ്പോൾ ഓരോ മുട്ടകൾ വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം പുതിയ പുതിയ വീഡിയോസ് ഇടുന്നത് നമുക്ക് കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ വരും ഇനി അടുത്ത മൂന്നാമത്തെ മുട്ട ഒഴിച്ചിട്ടുണ്ട് അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യിപ്പിക്കാം ഒരു ക്രീമി കൺസിസ്റ്റൻസി വരും ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നന്നായി മിക്സ് ചെയ്യിപ്പിക്കണം ഒരു ക്രീമി കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അര മുതൽ കാൽ ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കാം അതിൻ്റെ നന്നായി മിക്സ് ചെയ്യിപ്പിക്കുക ഈ ഉപ്പും വാനില എസൻസും നന്നായി മിക്സായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യിപ്പിക്കുക ഇനി അടുത്തത് നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിനും ബട്ടറിനും കൂടിയിട്ടുള്ള സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യിപ്പിക്കാം വിസ്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യിപ്പിക്കണം അപ്പോൾ നമ്മുടെ ഈ കളർ ഒരു ക്രീം കളർ ചേഞ്ച് ആയിട്ട് ആ ചോക്ലേറ്റിൻ്റെ കളർ വരും ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരും നന്നായി മിക്സ് ചെയ്യിപ്പിക്കണം ഫുള്ളായിട്ട് മിക്സായി വരണം നന്നായി മിക്സായി വരുമ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസി തന്നെയാണ് കാണുക ഇനി അതിലേക്ക് ഒരു അരിപ്പ വെച്ചതിന് ശേഷം അര കപ്പ് മൈദ അതുപോലെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക അരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അരിച്ചിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കേക്കിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ കട്ട് ആൻഡ് ഫോൾഡ് മോഷനിൽ മിക്സ് ചെയ്യിപ്പിച്ച് കൊടുക്കാം ആ മൈദയും കൊക്കോ പൗഡർ ഇതായിട്ട് നന്നായി മിക്സ് ആയിട്ട് വരണം കുറച്ച് ടൈം എടുക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി അടുത്തത് നമ്മളൊരു കേക്ക് ട്രേ ഇവിടെ റൗണ്ട് കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത് സ്ക്വയറാണ് കുറച്ചും കൂടി നല്ലത് ബ്രൗണീസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഗ്രീസ് ചെയ്തിട്ടുണ്ട് ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട് അതിന് മേലെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്യണം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായി ടാപ്പ് ചെയ്യുക
നമ്മുടെ ഫഡ്ജി ബ്രൗണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കേക്ക് ട്രേ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഫഡ്ജി ബ്രൗണി നമ്മൾ മാറ്റിയിട്ടുണ്ട് കേക്ക് ട്രേ നിന്ന്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഒരു ഗ്ലാസ്സിൽ ഒരു നല്ല ചൂടുവെള്ളമാണിത്. ഇത് മുറിക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ നൈഫ് മുക്കിയിട്ട് വേണം മുറിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ നൈഫ് ഒന്ന് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും തുണി വെച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കുക. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പാടില്ല, ആ ചൂട് മാത്രമേ നൈഫിൽ നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ബ്രൗണി മുറിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്, കറക്റ്റായിട്ട് മുറിഞ്ഞ് വരും. എന്നിട്ട് നമ്മൾ ഓരോ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ചിട്ട് ഓരോ പീസസ് കട്ട് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുക്കണം കറക്റ്റായിട്ട് കട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് ആ നൈഫിൻ്റെ ചൂട് പോകുമ്പോൾ. കറക്റ്റായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. മുകളിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഈ ഫഡ്ജി ബ്രൗണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.